ഹായ് ആൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് റമൽലാനിൻ്റെ ഫസ്റ്റ് ബ്ലോഗാണ് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ റമൽലാനിലെ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അയച്ചാണ് അപ്പോൾ ഞാനിതാ രാവിലെ നീറ്റുകാരും തന്നെ പോയിട്ട് ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ നമ്മൾ നീക്കാൻ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി അയച്ചിട്ടുണ്ട് ഇവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിദ്ധി നിസ്കേച്ചതിന് ശേഷമാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ലാലു നീറ്റ് കുളിയൊക്കെ കഴിഞ്ഞത് ആ പള്ളിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഞാനി എമിമോനിക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എമിക്കുട്ടി കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ആൾ ഫുഡ് അയക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെ കഞ്ഞിയാവുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കുടിച്ചോളൂന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ കഞ്ഞിയൊക്കെ വെച്ചു പിന്നെ അതാ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ പീസാൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാനൊന്ന് പോയി കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സമയമായ എമ്മിക്കുട്ടിൻ്റെ കഞ്ഞൊക്കെ റെഡിയായി എമിമോന ഉറങ്ങി നീച്ചിട്ടുണ്ടായിരുന്നു ലാലുപ്പിയൊക്കെ പണിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എമിക്കുട്ടിക്ക് കഞ്ഞൊക്കെ ഒക്കെ കൊടുത്തു അതിനുശേഷം ഞാനിതാ ഈവനിങ്ങിലേക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ ഇന്ന് കട്ടിലിച്ചുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പൊട്ടാറ്റോയും ചിക്കൻ പിസകളൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് വേവിക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ പൊട്ടാറ്റവും ചിക്കനും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി പറഞ്ഞിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് കുറച്ചൊരു എനർജി ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ എന്തും നമ്മൾ സവോള ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും സ്നാക്സിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക എന്നാൽ പിന്നെ ഈവനിങ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഉച്ചക്കിന് ചില സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇതാ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണ് ഇവിടെ ഇപ്പോൾ അലഹമില്ല ഇന്നിപ്പോൾ ഏഴാമത്തെ നോമ്പാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായി ഞാൻ ഇന്നാണ് വൈസോറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ കറിയിലേക്കുള്ള സവോളയും അതുപോലെ തന്നെ കട്ട്ലേച്ചിലേക്കുള്ള സവോളയൊക്കെ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാൻ ഇതിങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെയാണ് സവാള ഒക്കെ സ്ലൈസ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു സമയമായിപ്പോഴത്തേനും ഇതാ ചിക്കനും പൊട്ടാറ്റൊക്കെ നല്ലതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ചൂടാറാനായിട്ട് ഞാനിതാ ചിക്കൻ വേറൊരു പാത്രത്തിലേക്കും പൊട്ടാറ്റോ വേറൊരു പാത്രത്തിലേക്കും ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ ഈവനിങ് അസർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചൻക്കൊക്കെ വന്നിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാറുള്ളത് അപ്പോൾ ഇന്നലെ ലാലുൻ്റെ സ്പെഷ്യലാണ് കേട്ടോ വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ടുള്ള ഫുഡ് അപ്പോൾ ആൾ ഇതാ ശവായ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അതുപോലെ ബുഹാരി റൈസും ആണ്ട്ടോ ഒന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിട്ട് വെക്കാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ ഒരു നാരങ്ങ ഒക്കെ പിഴിഞ്ഞ് കുറച്ച് വിനീഗറും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് ഫ്രൈഡേ ലാലുന് ലീവായത് കൊണ്ട് തന്നെ എല്ലാ ഫ്രൈഡേയും ലാൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കും അപ്പോൾ നമ്മളുടെ പുതിയ ഓവൺ കൊടുുന്നതിന് ശേഷം നമ്മൾ അതിലൊന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ചവായും ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളതിലേക്കുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതാ കുറച്ച് സമയം വെള്ളത്തിലിട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ സോക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിതിലേക്കുള്ള മസാല കൂടി റെഡിയാക്കിച്ച് എടുക്കാം അതിനച്ചിതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ചധികം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അതിലേക്ക് കുറച്ച് കുരുമുളകാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്നൊരു പൊടിച്ചെടുക്ക കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മളിത് അതിലേക്ക് ഗാർലിക് പൗഡറാണ് ഇട്ടെടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കത്ത് പിന്നെ ഇതാ പാപ്രിക്ക പൗഡറാണ് കേട്ടോ അത് തന്നെ പാപ്രിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ മാത്രമേ ഉള്ളൂ എരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കിയിട്ട് നമുക്കിനി ഇതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് നമ്മളുടെ ഈ ചിക്കൻ സോക്ക് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ കിട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സോട് കൂടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ആ ഒരു ചിക്കനൊന്ന് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും നമ്മളിതിങ്ങനെ വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനി ദുച്ചക്കാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഇനി ഈവനിങ് ആണ് നമ്മളിതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അങ്ങനെ പിന്നെ ഞാനിതാ അസുഖമൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഈവനിങ്ങിലാണ് പിന്നെ കിച്ചണിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഈ കട്ട് ലിച്ചണുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിച്ച് എടുക്കാം അതിനായിട്ട് ഇതാ ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള സോളയും അതുപോലെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിട്ടെടുക്കുക നമ്മൾ കട്ടിലിച്ചനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വേണ്ടി വരണം അപ്പം അത് പെട്ടെന്ന് തന്നെ വാടി കിട്ടാനായിട്ട് വാടിക്കിട്ടാനായിട്ട് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അതിൻ്റെ വരുന്ന സമയം കൊണ്ട് ഞമ്മള് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് പിച്ചിട്ട് എടുക്കാം നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ എടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ അപ്പം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേസ്റ്റ് ആയി പോകും അപ്പം പേസ്റ്റ് ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചിക്കനൊന്ന് കടിക്കാൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ആ കട്ടിലിച്ചിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക പിന്നെ അതാ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റ കൂടി ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ആയപ്പോഴിതിനാ സവോളൊക്കെ നന്നായിട്ട് വൈൻഡ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയും അതുപോലെ ചിക്കൻ മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കാനും പെട്ടെന്ന് കരിഞ്ഞു പോവും മസാല ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വയറ്റിയിട്ടെടുക്കും രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ വയറ്റി കൊടുത്താൽ തന്നെ ഇതിൻ്റെ പച്ചമണൊക്കെ മാറി അടിപൊളിയാവും കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റോൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ ചെയ്ത് ചിക്കനും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടുതൽ സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ ഓൾറെഡി ആണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മിക്സ് ആയി കിട്ടുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പം ഞാനിത് ആ ഫ്ലെയിമൊക്കെ ഓഫാക്കി ചൂടാറാൻ ആയച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് സവോളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറിയ പിസാളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ടൊമാറ്റോ പേസ്റ്റ് ആണ് അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ട് ചെതാക്കി കട്ട് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി കട്ടിലെച്ചാണ് റെഡിയാക്കിയിട്ട് എടുക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ബ്രെഡ് ക്രംസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു മുട്ട കൂടി നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മൈദ മിക്സിൽ പൊരിച്ചെടുത്താൽ മതിയിട്ട് നല്ല ടേസ്റ്റാണോ മൈതായാലും അപ്പോൾ ഞാനിതാ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടി കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ മസാലയിൽ നിന്ന് ഇതാ അതുപോലെ കുറച്ചെടുത്തിട്ട് ഈ ഒരു ഷേപ്പിനൊക്കെ മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാതും ഇതാ ഇതുപോലെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടൊക്കെ അറിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിട്ടെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇതാ രണ്ടാമത്തത് നമ്മളിത് അതുപോലെ തന്നെ ബൗളാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു കട്ട്ലറ്റിൻ്റെ എടുത്തിട്ട് മുട്ടയുടെ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ അത് പെട്ടെന്ന് തന്നെ പൊരിച്ചിട്ടെടുക്കാം അപ്പോൾ നമുക്കിങ്ങനെ റെഡിയാക്കി വെക്കാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസത്തിന് നമുക്കിങ്ങനെ ഫ്രീസറിൽ റെഡി ആക്കിയിട്ട് വെക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എനിക്കെന്തോ അങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കിട്ടാറില്ല ഞാൻ സമോസയായാലും കട്ട്ലച്ച ആയാലും ഒക്കെ അന്നൊക്കെ ഒക്കെ ഉള്ളത് അപ്പേ അപ്പത്തന്നെ മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ ചെയ്യാറാണ് പതിവ് അതാവുമ്പോൾ ടേസ്റ്റുമാണ് പിന്നെ ഫ്രഷ് ആണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതാ നമ്മുടെ കട്ടിലിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ടാകും അപ്പം അങ്ങനെ ഒരുപാട് സമയം ഇനി തിരിച്ചു മരിച്ചിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കാരണം ഉള്ളത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി കുക്കഡാണ് പിന്നെ ഈ ബ്രെഡ് ക്രംസും ആ മുട്ടേൻ്റെ ഒരു മിക്സും കൂടി മാത്രം ജസ്റ്റ് ഒന്ന് കുക്ക് ആവാനുള്ളൂ അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടോ ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബ്രെഡ് ക്രംസും ഇതൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ അടിപൊളിയിൽ കിട്ടും അപ്പോൾ ഇതാ കട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി റെഡിയാക്കി എടുക്കാനായിട്ടുള്ളത് ചോറും അതുപോലെ ശവായം കൂടിയാണ് അപ്പോൾ ആദ്യം ചിക്കന് റെഡിയാക്കിയതിന് ശേഷം ചോറ് വെക്കാമെന്ന് വിചാരിച്ചു ചിക്കനാണല്ലോ ടൈം എടുക്കുക റെഡി ആവാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇതാ ചിക്കന് സോക്ക് ചെയ്ത് വെള്ളത്തിൽ എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കുകയാണ് പക്ഷെ നമ്മളൊരുപാട് മസാലയൊന്നും തേച്ച് കൊടുക്കുന്നില്ല ജസ്റ്റ് നമ്മളാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മസാലയാണ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു നാരങ്ങേൻ്റെ പീസും കൂടി ജസ്റ്റ് ഒരു ഫ്ലേവറിനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ തോലിൻ്റെ അറ്റം രണ്ട് സൈഡും നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഹോള് പോലെ ആക്കിയിട്ട് അതിൻ്റെ രണ്ട് ലെഗും കൂടി നമ്മളിങ്ങനെ കെട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു സംഭവത്തിൽ ഏറ്റവും ടാസ്ക്കായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് സംഭവമാണ് ഇതും ഇങ്ങനെ ചെയ്യാനും അതുപോലെ ആ ഒരു ഇങ്ങനെ കോർക്കാനും വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് നമ്മൾ ഒരുപാട് ടൈം വെച്ചിട്ടോ അതിനെ ചെയ്തത് അപ്പോൾ ഇനി ഇത് രണ്ട് സൈഡും ഭാഗവും നമുക്കിങ്ങനെ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുടുക്കി കൊടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്ത് ഒരു ഭാഗം ടൈറ്റ് ആക്കി കൊടുത്തു ഇനി മറ്റേ ഭാഗം കൂടി നമുക്ക് അതുപോലെ ചെയ്തെടുക്കാനുണ്ട് ഇത് വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടിയിരുന്ന രണ്ട് ക്ലിപ്പും നമുക്കൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഏതായാലും നമ്മൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓവൺ ഇപ്പം ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു ചിക്കനൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാനയച്ചു വെക്കാം അപ്പോൾ എന്തായാലും ഇത് ടൈം എടുക്കും ആവാനായിട്ട് അപ്പോൾ ആ ഒരു സമയം കൂടി ഇനി ചോറും കൂടി റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കിടന്നിട്ട് റെഡി ആവട്ടെ ഇനി നമുക്ക് ചോറ് റെഡി ആക്കിയിട്ട് എടുക്കാം ഓവൺ നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വെച്ച പാടനെ നമുക്ക് ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് കളറ് മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ചോറിനായിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ അത് പീൽ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ അതൊന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ഈ ചോറിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണ് ക്യാരറ്റും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും അപ്പോൾ അങ്ങനെ ചെയ്യാൻ റിസ്ക് ആയതുകൊണ്ട് ഞാനിത് ഈ ഒരു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ക്യാരറ്റ് ഇനി നമുക്ക് ചോറുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ മന്തിയും കപ്സൊക്കെ റെഡിയാക്കുന്ന കുക്കർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ കുറച്ച് ഒലിവ് ഓലോ അയച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ദാ ചിക്കൻ്റെ പീസസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ചിക്കൻ പീസ് മാത്രമാണ് അതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചോറിൽക്ക് ചിക്കൻ പീസ് മസ്റ്റ് മസ്റ്റല്ല ആയിട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല പക്ഷെ ജസ്റ്റ് ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് തരത്തിന് ശേഷം ഞാൻ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി അരച്ചതാണ് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെന്താ കുറച്ച് ക്യാരറ്റ് ഈ ഒരു ടൈമിൽ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് നൈസായിട്ട് വേണം കേട്ടോ ക്യാരറ്റ് കട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്യരുത് പിന്നെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം എന്താ പട്ടയും ഗ്രാമ്പുവും ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ ഇലക്കി ഇട്ടുകൊടുക്കുന്നില്ല പട്ടയും ഗ്രാമ്പും മാത്രമാണ് ഇട്ടു കൊടുക്കുന്നത് അതിന് ശേഷം എന്താ രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ചിക്കൻ സ്റ്റോക്ക് ആണ് കേട്ടോ അപ്പോൾ അതൊരു ഒന്നര പീസ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ സ്റ്റോക്കും പിന്നെ ഒന്നിൻ്റെ ഒരു പകുതിയും കൂടിയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ചിക്കൻ സ്റ്റോക്കും കൂടി കൊടുത്തതുകൊണ്ട് തന്നെ ഉപ്പ് ഏറിപ്പോവാൻ പോവാൻ ഉണ്ട് പിന്നെ ഇതാ ആ ഒരു ചിക്കനും ഒരു ക്യാരറ്റും കൂടി വെന്ത് വരാനായിട്ടുള്ള കുറച്ച് വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക അപ്പോൾ അപ്പോഴത്തേനും ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതാ നമ്മുടെ കുക്കറ് ഈ കുക്കറ് വിസിലടിക്കില്ല അപ്പോൾ നമ്മളൊരു സമയം കഴിയുമ്പോൾ ജസ്റ്റ് ആ ഒരു വിസിലിന് ഊരി ഊരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിസിലടിക്കും അപ്പോൾ ഇതാ നമ്മളെ ഏറൊക്കെ പോയി നമ്മൾ തുറന്ന് നോക്കിയ സമയത്ത് നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഒരു മസാലയും ഒരു മസാല പൗഡറോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് ഇടുന്നില്ല ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തത് ചെറിയ ജീരകമാണ് അതൊരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോളം നമ്മൾ ആ ചെറിയ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ കെഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരിയാണ് ആണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇത് സെല്ലാ ബസ്മതി റൈസ് ആണോ വൈറ്റ് റൈസാണോ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നീ നന്നായിട്ടൊന്ന് അതിലിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ അങ്ങനെ കണക്ക് വെക്കുന്നില്ല നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് ആ അരി മുങ്ങി കിടക്കാനുള്ള രീതിയിലുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചുടുവെള്ളം ആയിരിക്കണം പച്ചവെള്ളം ഒഴിക്കരുത് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതാ അതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിനായിട്ട് പിന്നെ അതാ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കംപ്ലീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ചോറിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ ക്യാരറ്റും അതുപോലെ ഉണക്ക മുന്തിരിയും കൂടി ഒരുപാടുണ്ടാകുമ്പോൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതാ കുറച്ച് മുന്തിരി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനി മിക്സ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചോറ് റെഡി അയച്ച് കിട്ടും അപ്പോൾ ഈ ഒരു കുക്കറ് നമുക്കങ്ങനെ വിസിലടിക്കില്ല അപ്പോൾ നമ്മൾ ടൈം വെച്ചിട്ട് വേണം ഇത് നോക്കാനായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്ന മുന്നേ തന്നെ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ ആയ ശേഷം നമ്മളിതാ ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും ബസ്മതി റൈസും കൂടി ആകുമ്പോൾ അധികം വേവൊന്നുമില്ല പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പോൾ നമ്മുടെ റൈസ് ഇത് അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് നമ്മളിത് മസാലയും കാര്യങ്ങളൊന്നും കൂടുതൽ ആഡ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഫ്താറിനൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഈ ഒരു സമയമായപ്പോഴത്തേനും നമ്മുടെ ചിക്കനും അടിപൊളി ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയാണ് എന്ത്കണമെന്നുള്ളത് അപ്പോൾ നന്നായിട്ട് കുക്ക് അയച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിന്നൊന്ന് മാറ്റിയെടുക്കാം നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓവൺ ഓപ്പൺ ആക്കിയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ചോറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പുറത്തിരുന്നിട്ട് ഇപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാനുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ ഇതാ ഇതൊക്കെയാണ് നമ്മളെ ചിക്കൻ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വേവൊന്നും കുറഞ്ഞിട്ടില്ല നല്ലായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാ അത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബൈ